ഹായ്, നമസ്കാരം പ്രിയപ്പെട്ടവരെ. എ ജെ ക്രിയേഷൻസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ അഥവാ എം ഒ പിയുടെ 10-ാമത്തെ എപ്പിസോഡാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. ഇതിനു മുമ്പ് ചെയ്ത എം ഒ പിയുടെ 9 എപ്പിസോഡുകൾ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ, അതായത് പ്ലേലിസ്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ എ ജെ ക്രിയേഷൻസ് എഴുതിയിരിക്കുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓപ്പൺ ആകുന്ന പേജിൻ്റെ മുകൾ ഭാഗത്ത് പ്ലേലിസ്റ്റ് കാണാം. ആ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ എം ഒ പി, കെ എസ് ആർ, കെ എഫ് സി എന്നിവയുടെ ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോകൾ സെപ്പറേറ്റ് ആയിട്ട്, എം ഒ പിയുടെ സെപ്പറേറ്റ്, എം ഒ പിയുടെ 9 എപ്പിസോഡുണ്ട്, അതുപോലെ കെ എസ് ആർ ഉണ്ട്, കെ എഫ് സി ഉണ്ട്, അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ എം ഒ പി വേണ്ടവർക്ക് എം ഒ പി ഓപ്പൺ ആക്കിയാൽ അത്രയും 9 എപ്പിസോഡുകൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുവാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അപ്പോൾ പുതിയതായിട്ട് എത്തിയ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. പുതിയതായിട്ട് ഒത്തിരി പേര് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ, നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇഷ്ടമാകുന്നുവെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയണം. അവർക്കായിട്ടത് നിങ്ങളത് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ ഓൾ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ ലഭിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ എം ഒ പി നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ അഥവാ എം ഒ പി, പിന്നെ അക്കൗണ്ട് ടെസ്റ്റ്, 4 പേപ്പറുകളുണ്ടല്ലോ, കെ എസ് ആറ്, പിന്നെന്താണ് കേരള ഫിനാൻഷ്യൽ കോഡ്, ഇൻട്രഷൻ 20, അങ്ങനെ 4 പേപ്പറുകൾ, അതും അതിൻ്റെ ക്ലാസ്സുകൾ, ലോവർ ആൻഡ് ഹയർ ക്ലാസ്സുകളും, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കായിട്ട്, ടീച്ചേഴ്സിനായിട്ട് കേരള എഡ്യൂക്കേഷൻ റൂൾസ്, കെ ഇ ആർ ക്ലാസ്സുകളുമാണ് നമ്മൾ ഈ ചാനലിലൂടെ പ്രധാനമായിട്ടും പ്രക്ഷേപണം ചെയ്യുന്നത്. അതോടൊപ്പം റവന്യൂ വിഭാഗത്തിന് റവന്യൂ ടെസ്റ്റ്, അതുപോലെ പി ഡബ്ല്യു ഡി, ജുഡീഷ്യറി, അങ്ങനെ മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ടെസ്റ്റുകളും തയ്യാറാകുന്നുണ്ട്. അതും പിന്നെ സമയത്തിനനുസരിച്ച് ഇതിൽ പ്രക്ഷേപണം ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എം ഒ പി എക്സാം, ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് എം ഒ പി എക്സാമിന് തയ്യാറാകുന്നവർക്ക് ഉള്ളതാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പു തരികയാണ്, ഞങ്ങളുടെ ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന എം ഒ പിയുടെ എപ്പിസോഡുകൾ മുഴുവൻ കണ്ട് നോട്ട് കുറിക്കുകയും ആ വീഡിയോ മാത്രം കണ്ടാൽ മതി. ഞങ്ങളുടെ വീഡിയോ മാത്രം കണ്ട, തീർച്ചയായിട്ടും മറ്റ് പുസ്തകങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് എം ഒ പിയിൽ 100% വിജയം ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. കാരണം ഇതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ബാച്ചിൽ ഒത്തിരി പേർക്ക് എം ഒ പി മറ്റു നോട്ടുകളൊന്നും റെഫർ ചെയ്യാതെ തന്നെ പാസ്സായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവരതിന് കമൻറ്റുകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം അല്ലാതെ നേരിട്ട് വിളിച്ച് പറഞ്ഞവരുണ്ട്, ഒത്തിരി ഒരു ഉപകാരപ്പെട്ടു എന്ന് നമ്മൾ അറിയാവുന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഞങ്ങളുടെ ക്ലാസ് ഇഷ്ടപ്പെടും എന്ന്, ഇഷ്ടപ്പെടും, അതോടൊപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറക്കാതിരിക്കുക, എല്ലാ വീഡിയോയും നിങ്ങൾ കാണുക, നോട്ട് കുറിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമുക്ക് എം ഒ പി ഒക്കെ പാസ്സാകണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ നമ്മൾ പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ടാണ് അക്കൗണ്ട് ടെസ്റ്റുകളൊക്കെ എഴുതുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എം ഒ പിയുടെ 10-ാമത്തെ എപ്പിസോഡിലേക്ക് പോകാം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ, നമ്മൾ പ്രധാനമായിട്ടും എം ഒ പിയിലെ ഡെഫിനിഷൻസ് അഥവാ നിർവചനങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പഠിക്കുന്നത്. അപ്പോൾ തുടങ്ങാം അല്ലേ? ഓക്കെ, ആദ്യ ചോദ്യം നോക്കാം. എന്താണ്, എനി റെഫറൻസ് ഈസ് ഇഷ്യൂഡ് ഫ്രം ദ ഓഫീസ് വിച്ച് ഒറിജിനേറ്റ്സ് ദ ഫയൽ ഈസ് കോൾഡ് ഡാഷ്. അതിൻ്റെ ആൻസർ എന്താണ്? എറൈസിംഗ് റെഫറൻസ് എന്നാണ്. എന്താണ് എറൈസിംഗ് റെഫറൻസ്? അതായത് മലയാളത്തിൽ അതിന് ഉത്ഭവിക്കുന്ന സൂചന, എറൈസിംഗ്, ഉത്ഭവിക്കുന്ന റെഫറൻസ്, സൂചന എന്നാണ്. അതായത് ഫയൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഓഫീസിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്ന ഏതൊരു റെഫറൻസ് അഥവാ സൂചനയെയും എറൈസിംഗ് റെഫറൻസ് അഥവാ ഉത്ഭവിക്കുന്ന സൂചന എന്നാണ് പറയുന്നത്. ഈ ഉത്ഭവിക്കുന്ന സൂചന, അപ്പം നമ്മൾ തപാൽ മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന തപാൽ മാത്രമല്ല, ആ ഓഫീസിൽ രൂപപ്പെടുന്ന പ്രൊസീജിയറൊക്കെ വരുമല്ലോ, ഒരു ഓഫീസ് മേധാവി നൽകുന്ന പ്രൊസീജിയർ, ഇതെല്ലാം എറൈസിംഗ് റെഫറൻസിൽ വരുന്നതാണ്. അപ്പോൾ അതിന് നമ്പർ കൊടുക്കണം. തപാലിൽ തപാൽ വഴി നമുക്ക് ലഭിക്കുന്ന, ഓഫീസ് ലഭിക്കുന്ന മറ്റൊരു ഏതൊരു പേപ്പറിനെ പോലും തന്നെ അത് പേഴ്സണൽ രജിസ്റ്റർ പി ആറിൽ എൻട്രി ചെയ്യുകയും വേണം. മനസ്സിലായില്ല? അതാണ് എറൈസിംഗ് റെഫറൻസ് എന്ന് പറയുന്നത്. ഒറിജിനേറ്റ്സ് ഫയൽ അല്ലെ, ഫയൽ ഓഫീസ് വിച്ച് ഒറിജിനേറ്റ്സ് ഫയൽ, അതായത് ഫയൽ രൂപപ്പെടുന്നതിന് വേണ്ടി ഓഫീസിൽ നിന്ന് തന്നെ ഇഷ്യൂ ചെയ്യുന്ന ഏതൊരു റെഫറൻസിനെയുമാണ് നമ്മൾ എറൈസിംഗ് റെഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അടുത്തത്. കൺസിസ്റ്റ് ഓഫ് കറൻറ്റ് ഫയൽ, നോട്ട് ഫയൽ ആൻഡ് പ്രീവിയസ് പേപ്പേഴ്സ് പുട്ട് അപ്പ് ഫോർ റെഫറൻസ് ഡാഷ്. എന്താണ്,
അതിൻ്റെ ആൻസർ എന്തുവാ, കേസ് എന്നാണ്. കൺസിസ്റ്റ് ഓഫ് കറൻസ് ഫയൽ, നോട്ട് ഫയൽ ആൻഡ് പ്രീവിയസ് പേപ്പേഴ്സ് പുട്ട് ഫോർ റെഫറൻസ്. അഭിപ്രായ അന്വേഷണത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള കറൻറ്റ് ഫയൽ എന്ന് വെച്ചാൽ, കറൻറ്റ് ഫയൽ വെച്ചാൽ നടപ്പ് ഫയൽ അല്ലേ, നോട്ട് ഫയൽ, കുറിപ്പ് ഫയൽ, പ്രീവിയസ് പേപ്പർ, മുൻകാല രേഖകൾ തുടങ്ങിയവയെല്ലാം ഏതാ കേസ് എന്ന വാക്കിൻ്റെ നിർവചനത്തിലാണ് ഉൾപ്പെടുന്നത്. കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും, കറൻറ്റ് ഫയൽ ഉണ്ടാവും, നോട്ട് ഫയൽ, പ്രീവിയസ് പേപ്പർ, ഇത് മൂന്നും ഉൾപ്പെടുന്നതാണ് ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ആൻസർ കേസാണ്. അടുത്ത് നോക്കാം. എ കമ്മ്യൂണിക്കേഷൻ റിസീവ്ഡ് ഇൻ ദ ഓഫീസ് ഈസ് സ്റ്റാംപ്ഡ് ആൻഡ് നമ്പേർഡ് ഈസ് കോൾഡ്. ആ എന്താണ്, ഒരു ഓഫീസിൽ ലഭ്യമായ ഫയൽ, ആ ഓഫീസിൻ്റെ മുദ്രയും നമ്പരും ചേർത്ത് സൂക്ഷിക്കപ്പെട്ട, മനസ്സിലായല്ലേ, ഒരു ഓഫീസിൽ സ്വീകരിക്കപ്പെട്ട ഫയൽ, ആ ഓഫീസിൻ്റെ സ്റ്റാമ്പ് അല്ലേ, സ്റ്റാമ്പും പിന്നെ എന്താ നമ്പരൊക്കെ ചെയ്ത് സൂക്ഷിക്കപ്പെട്ടാൽ ആ ഫയലിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, കറണ്ട് ഫയൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിനൊരു തീർപ്പുണ്ടാകുന്നത് വരെയാണ് ആ ഫയൽ കറണ്ട് ഫയൽ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഫയലിൽ നൽകിയ ആ നമ്പറിനെയാണ് കറണ്ട് നമ്പർ എന്ന് വിളിക്കപ്പെടുന്നത്. മനസ്സിലായല്ലേ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. എന്താണ്, നെയിം ദ ഫയൽ കൺസിസ്റ്റ് ഓഫ് ദ ഒഫീഷ്യൽ പേപ്പർ അണ്ടർ ഡിസ്പോസൽ ടു വിച്ച് ആർ സബ്സീക്വൻ്റ്ലി ആഡഡ് ദ ഓഫീസ് കോപ്പീസ് ഓഫ് ദ ഇൻ്റർമീഡിയറ്റ് ഒഫീഷ്യൽ റെഫറൻസ് ആൻഡ് ദ റിപ്ലൈസ് ടു സച്ച് റെഫറൻസസ് ദ ഹോൾ ബീങ് അറേഞ്ച്ഡ് ക്രോണോളജിക്കലി. അതിൻ്റെ ആൻസർ കറണ്ട് ഫയൽ എന്നാണ്. നെയിം ദ ഫയൽ, ഏത് ഫയലാണ് എന്നുള്ളതാണ് അല്ലേ. നമ്പരടിസ്ഥാനത്തിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള, നമ്പരടിസ്ഥാനത്തിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള, തീർപ്പ് കൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓഫീസ് കോപ്പീസും അവയോടൊപ്പം ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ റെഫറൻസും അവയുടെ മറുപടിയും ഉൾപ്പെടുന്ന ഫയൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്രോണോളജി, എന്താ പറയുക, ക്രോണോളജിക്കലി ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണുള്ളത്. അത് ഏത് ഫയലാണ്, ഏത് ഫയലിനാണ് അതിന് പറയുന്ന കറൻറ്റ് ഫയൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ. നമ്പർ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്താ, തീർപ്പ് കൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓഫീസ് കോപ്പീസ് ഉണ്ടാവും അവയോടൊപ്പം, അതോടൊപ്പം അവയോടൊപ്പം ഇൻ്റർമീഡിയറ്റ് ഒഫീഷ്യൽ റെഫറൻസും അവയുടെ റിപ്ലൈയും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ളത് ഏതാണ്, കറൻറ്റ് ഫയൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വെൻ ഒഫീഷ്യൽ ഗവൺമെൻറ് ഓഫീസേഴ്സ് കറസ്പോണ്ട് വിത്ത് ഈച്ച് അതർ ഓർ വിത്ത് എനി മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ഒഫീഷ്യൽ മാറ്റേഴ്സ് വിത്തൗട്ട് ദ ഫോർമാലിറ്റി ഓഫ് ഒഫീഷ്യൽ പ്രൊസീജർ ഈസ് കോൾഡ്. അതിൻ്റെ ആൻസർ എന്താണ്, ഡെമി ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് എന്നാണ്. എന്താണ് മനസ്സിലായത്, ഭരണപരമോ അല്ലെങ്കിൽ ഒഫീഷ്യലോ ആയ കാര്യങ്ങളെക്കുറിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ പരസ്പരമോ അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ടോ ഓഫീസ് പ്രൊസീജിയറിൻ്റെ ഫോർമാലിറ്റി ഒന്നുമില്ല, യാതൊരുവിധ ഫോർമാലിറ്റിയും ഇല്ല അല്ലേ, വിത്തൗട്ട് ഫോർമാലിറ്റി, ഫോർമാലിറ്റി ഒന്നുമില്ലാതെ അഭിപ്രായങ്ങളോ വിവരങ്ങളോ പരസ്പരം കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന കത്തിടപാടുകൾ ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ആ കത്തിടപാടുകളെ എന്ത് പേരിലാണ്, വിത്തൗട്ട് ദ ഫോർമാലിറ്റി ഓഫ് ഓഫീസ് പ്രൊസീജിയേഴ്സ് ഈസ് കോൾഡ് ഡെമി ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഡെമി ഒഫീഷ്യൽ കറസ്പോണ്ടൻസ്? അപ്പോൾ ഓർക്കുക, വിത്തൗട്ട് ദ ഫോർമാലിറ്റി ഓഫ് ഓഫീസ് പ്രൊസീജിയർ, അത്ര ഓർത്താൽ മതി അല്ലേ. വിത്തൗട്ട് ദ ഫോർമാലിറ്റി ഓഫ് ഓഫീസ് പ്രൊസീജിയർ ഈസ് കോൾഡ് ഡെമി ഒഫീഷ്യൽ കറസ്പോണ്ടൻസ്. അത് നിങ്ങൾ ഓർത്തിരുന്ന നിങ്ങൾക്കത് ഉത്തരം എഴുതാം. വിത്തൗട്ട് ദ ഫോർമാലിറ്റി, ഫോർമാലിറ്റി ഇല്ലാത്തത് എന്താണ് ഡെമി ഒഫീഷ്യൽ കറസ്, അത്ര ഓർത്താലും നമുക്ക് ആ ആൻസർ ചെയ്യാൻ സാധിക്കും. നോക്കാം. ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫൈനൽ ഡിസിഷൻ ഓഫ് ദ ഹെഡ് ഓഫ് ദ ഓഫീസ് ഓൺ എനി മാറ്റർ സബ്മിറ്റഡ് ഫോർ ഇൻഫർമേഷൻ ഓർ ഓർഡർ ഓർഡേഴ്സ് ഈസ് ഡാഷ്. എൻ്റെ ആൻസർ എന്താണ്, ഡിസ്പോസൽ എന്ന ആൻസറാണ് ഉള്ളത്. അതായത് ഒരു ഉത്തരവിനോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ വേണ്ടി സബ്മിറ്റ് ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ സംബന്ധിച്ച് ഫൈനൽ ഡിസിഷൻ കൈക്കൊണ്ട് ഹെഡ് ഓഫ് ഓഫീസ് മേധാവി അല്ലേ, ഓഫീസ് മേധാവി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് എന്ത് പേരിലാണ് എന്ന് പറയുന്നത്, ഡിസ്പോസൽ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായത്, ഫൈനൽ ഡിസിഷൻ. ഓക്കെ, അപ്പോൾ ആ അത് ഓർത്തിരിക്കാനായിട്ട് ഫൈനൽ ഡിസിഷൻ എന്ന വാക്ക് ഓർത്താൽ മതി. ഫൈനൽ ഡിസിഷൻ, അന്തിമ തീർപ്പ് എന്താണ്, ഡിസ്പോസലാണ് അല്ലേ. ഫൈനൽ ഡിസിഷൻ, ഡിസ്പോസൽ ഓർത്തിരിക്കാൻ വളരെ, ഫൈനൽ ഡിസിഷൻ, ഡിസ്പോസൽ അത് ഓർത്താൽ മതി. ഓക്കെ, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് ദി പ്രിപ്പറേഷൻ ഓഫ് എനി കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ്, എന്താണ് ഡ്രാഫ്റ്റിംഗ്.
അതായത് ആശയവിനിമയ കമ്മ്യൂണിക്കേഷന് വേണ്ടി അറിയിപ്പുകൾ പ്രിപ്പയർ ചെയ്യുന്ന തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് എനി കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ് ഡ്രാഫ്റ്റിംഗ്. ഓക്കെ, നോക്കാം. എ കമ്മ്യൂണിക്കേഷൻ ഓർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ പ്ലാൻ, സ്കെച്ച് ഓർ അതർ ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ഓർ അക്കമ്പനീസ് അനദർ കമ്മ്യൂണിക്കേഷൻ ടു സപ്ലിമെൻറ്റ് ഓർ ലുസിഡേറ്റ് ദ പോയിൻറ്റ് ഇൻറ്റൻഷൻ ഓർ ഓർഡേഴ്സ് കൺവേയ്ഡ് ഇൻ ദ ലെറ്റർ ഈസ് കോൾഡ് എന്താണ്? എൻക്ലോഷർ എന്നാണ് അതിൻ്റെ ആൻസർ. അതായത് ഒരു കത്തിന് അനുബന്ധമായോ അതിലെ സൂചനയോ താല്പര്യമോ അത് വഹിക്കുന്ന ഉത്തരവൊക്കെ സ്പഷ്ടീകരിക്കുന്നതിനായിട്ട് ആ കത്തിനോടൊപ്പം അടക്കം ചെയ്തിരിക്കുന്ന പ്ലാൻ, സ്കെച്ച്, സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ മറ്റേതെങ്കിലും ഒക്കെ രേഖയോ അത് ഏതിൻ്റെ ഏത് വാക്കിൻ്റെ നിർവചനത്തിലാണ് ഉൾപ്പെടുന്നത്, എന്ത് പേരിലാണ് അത് അറിയപ്പെടുന്നത്? ഉള്ളടക്കം എന്ന് പറയും മലയാളത്തിൽ, എൻക്ലോഷർ. മനസ്സിലല്ലേ? എൻക്ലോഷറാണ് പ്ലാനും സ്കെച്ചും സ്റ്റേറ്റ്മെൻറ്റും മറ്റേ രേഖയിലോ മറ്റേതെങ്കിലും രേഖയോ ഒക്കെ ഈ വാക്കിൻ്റെ നിർവചന പരിധിയിലാണ്, ഡെഫിനിഷനിലാണ് അത് ഉൾപ്പെടുന്നത്. എന്താണ് എൻക്ലോഷർ അഥവാ ഉള്ളടക്കം? നമുക്ക് അടുത്ത് നോക്കാം. ദി പ്രോസസ് ഓഫ് അറ്റാച്ചിങ് ടു ദ ടോപ്പ് ഓഫ് പേപ്പേഴ്സ് പുട്ട് അപ് ഫോർ റഫറൻസ് ഇൻ എ കേസ് സ്ലിപ്സ് പ്രിൻ്റഡ് വിത്ത് ലെറ്റേഴ്സ് ഓഫ് ആൽഫബറ്റ് ഓർ അറബിക് ഓർ റോമൻ ന്യൂമറലീസ് കോൾഡ് എന്താണ്? ഫ്ലാഗിംഗ്. കൊടികുത്തലെന്ന് മലയാളത്തിൽ പറയാം. ഫ്ലാഗിംഗ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രോസസ്സിന് ഫ്ലാഗിംഗ് എന്നാണ് പറയുന്നത്. ഒരു കേസിൻ്റെ റെഫറൻസ് രേഖകളുടെ മുകളിലായി ടോപ്പിലായിട്ട് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ അറബിക് നമ്പർ, അറബിക്കലോ റോമൻ നമ്പറുകളോ പ്രിൻ്റ് ചെയ്ത സ്ലിപ്പുകൾ പതിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൊടികുത്തൽ അഥവാ ഫ്ലാഗിംഗ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. ദി ടേം യൂസ് ടു ഡിനോട്ട് ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ആൻഡ് ഡെസ്പാച്ചിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇഷ്യൂസ് എന്നാണ്. അറിയിപ്പുകൾ പകർത്തുകയോ പുറപ്പെടുവിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ ടേം യൂസ് ടു ഡിനോട്ട് ദ പ്രോസസ് ഓഫ് എന്നാണ് കോപ്പിയിങ് പകർത്തുകയോ ഡെസ്പാച്ചിങ് അല്ലേ പുറപ്പെടുവിക്കുകയോ ചെയ്യുന്നതിനെ എന്ത് പറയുന്നു? ഇഷ്യൂസ്. കോപ്പിയിങ് ആൻഡ് ഡെസ്പാച്ചിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിനെന്താ പറയുന്നത്? ഇഷ്യൂസ് എന്നാണ് അത് ആൻസർ. അടുത്ത് നോക്കാം. എ പേപ്പർ വിച്ച് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് എ പെൻഡിങ് കേസ് ഇൻ ദ ഓഫീസ് ഓർ ഓ വൺ വിച്ച് ഒറിജിനേറ്റ്സ് ഇൻ ദ ഓഫീസ് ഈസ് ട്രീറ്റഡ് ആസ് എന്നാണ്. എ ന്യൂ കേസ് പുതിയ കേസാണ്. എ പേപ്പർ വിച്ച് ഈസ് നോട്ട് കണക്ട് വിത്ത് എ പെൻഡിങ് കേസ് ഒരു ഓഫീസിൽ തന്നെ രൂപമെടുത്ത കേസുകൾ അല്ലേ, വൺ വിച്ച് ഒറിജിനേറ്റ്സ് ഇൻ ദ ഓഫീസ് ഈസ് ഓഫീസ് ഒരു ഓഫീസ് തന്നെ രൂപപ്പെടുത്ത കേസുകൾ തീർപ്പിന് വച്ചിരിക്കുന്ന ഡിസ്പോസിന് വച്ചിരിക്കുന്ന മറ്റേതെങ്കിലും കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത കേസുകൾ, മറ്റ് യാതൊരു ഫയലുകളുമായിട്ട് ബന്ധമില്ല, മറ്റു യാതൊരു കേസുമില്ല, അങ്ങനെയുള്ള കേസുകൾ എന്താ പറയുക? ന്യൂ കേസ് എന്ന ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? എ ന്യൂ കേസ്. എ പേപ്പർ വിച്ച് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് എ പെൻഡിങ് കേസ് നോട്ട് കണക്റ്റഡ് വിത്ത് എ പെൻഡിങ് കേസ് ഇൻ ദ ഓഫീസ് ഓർ വൺ വിച്ച് ഒറിജിനേറ്റ്സ് ഇൻ ദ ഓഫീസ് അല്ലേ, വൺ വിച്ച് ഒറിജിനേറ്റ്സ് ഇൻ ദ ഓഫീസ് അതിനെന്താ ട്രീറ്റ് ചെയ്യുന്നത്? എ ന്യൂ കേസായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. അടുത്ത് നോക്കാം. ഇറ്റ് ഈസ് റിട്ടേൺ ബൈ ദ ക്ലർക്ക് ടു ഫെസിലിറ്റേറ്റ് ഡിസ്പോസൽ ഓഫ് ഡാഷ് എന്താണ്? ഇറ്റ് ഈസ് റിട്ടേൺ ബൈ ദ, ഇത് എഴുതുന്ന ആരാണ്? ക്ലർക്കാണ്. ടു ഫെസിലിറ്റേറ്റ് ഡിസ്പോസൽ ഓഫ് അല്ലേ, ഒരു കേസിൻ്റെ തീർപ്പ് ഡിസ്പോസൽ എളുപ്പമാക്കുന്നതിന് വേണ്ടി ക്ലർക്ക് എഴുതുന്ന കുറിപ്പാണ് നോട്ട് എന്ന് പറയുന്നത്. ഒരു കേസിൻ്റെ തീർപ്പ്, ഒരു കേസിൻ്റെ ഡിസ്പോസൽ സുഗമമാക്കുന്നതിന് വേണ്ടി, വേഗത്തിൽ എളുപ്പമാക്കുന്നതിന് വേണ്ടി ക്ലർക്ക് എഴുതുന്ന കുറിപ്പിന് പറയുന്ന പേരെന്താണ്? നോട്ട് എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കാം. കൺസിസ്റ്റ് ഓഫ് ദ നോട്ട്സ് വിത്ത് അൺഒഫീഷ്യൽ റെഫറൻസ് ആൻഡ് റിപ്ലൈസ് ദ ടു ഇൻക്ലൂഡിംഗ് ഡെമി ഒഫീഷ്യൽ ആൻഡ് ടെലഫോണിക് മെസ്സേജ്. എൻ്റെ ആൻസർ എന്താണ്? നോട്ട് ഫയലാണ് എൻ്റെ ആൻസർ. അതായത് ഡെമി ഒഫീഷ്യൽ, അതായത് അർദ്ധ ഔദ്യോഗിക കത്തിടപാടുകളെന്ന് മലയാളത്തിൽ പറയാം, ഡെമി ഒഫീഷ്യൽ, ടെലഫോൺ മെസ്സേജസ് എന്നിവ ഉൾപ്പെടെ അൺഒഫീഷ്യൽ റെഫറൻസും അവയുടെ റിപ്ലേസും ഉൾപ്പെടുന്ന ഫയലിന് പറയുന്ന പേരാണ് എന്ത് ഫയൽ? നോട്ട് ഫയൽ എന്നാണ് പറയുന്നത്. എന്താണ്? ഡെമി ഒഫീഷ്യൽ, ടെലഫോൺ മെസ്സേജ്, പിന്നെന്താണ് എന്നിവ ഉൾപ്പെടെ അൺഒഫീഷ്യൽ റെഫറൻസും അവയുടെ മറുപടികൾ ഉൾപ്പെടുന്ന ഫയലിന് പറയുന്ന പേരാണ് നോട്ട് ഫയൽ അഥവാ കുറിപ്പ് ഫയൽ. മനസ്സിലായില്ലേ? ഓക്കെ.
പിന്നെ അടുത്തെന്താണ് 14-ാമത്തെ റിപ്ലൈ ടു എ റെഫറൻസ് ഇഷ്യൂഡ് ഫ്രം ദ ഓഫീസ് ഹാസ് ടു ബി ഫയൽ വിത്ത് എ കറൻറ്റ് ഓൾറെഡി പെൻഡിങ് ഈസ് കോൾഡ് ഓൾഡ് കേസ് എന്താണ് പഴയ കേസാണ് അല്ലേ റിപ്ലൈ ടു റെഫറൻസ് ഇഷ്യൂഡ് ഫ്രം ദ ഓഫീസ് ഹാസ് ടു ബി ഫയൽ വിത്ത് എ കറൻറ്റ് ഓൾറെഡി പെൻഡിങ് ഈസ് കോൾഡ് പെൻഡിങ് ആയിട്ടുള്ളത് എന്താണ് ഓൾഡ് കേസ് എന്നാണ് അറിയപ്പെടുന്നത് അവിടെ നമുക്ക് നോക്കാം ദ പ്രീവിയസ് ഓർഡേഴ്സ് ഓർ അതർ പേപ്പേഴ്സ് കണക്റ്റഡ് വിത്ത് ഓർ bearing on the subject of a current under consideration and kept in the case with the current is called put up papers എന്നാണ് അറിയപ്പെടുന്നത് മുമ്പേ വെക്കപ്പെട്ട രേഖകൾ എന്ന് വേണം മലയാളത്തിൽ പറയാം put up papers കൺസിഡറേഷനിലിരിക്കുന്ന കറണ്ട് ഫയലിലെ കൺസിഡറേഷൻ പരിഗണനയിലിരിക്കുന്ന ഒരു ഫയൽ കറണ്ട് നടപ്പ് ഫയലിലെ വിഷയവുമായി ബന്ധപ്പെട്ടതോ തൽസംബന്ധമായതോ ആയ മുൻകാല ഉത്തരവുകളും രേഖകളും മനസ്സിലായല്ലേ കറണ്ട് ഫയലിലെ വിഷയങ്ങളോടൊപ്പം സമർപ്പിക്കുന്നുവെങ്കിൽ അതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് പുട്ട പേപ്പേഴ്സ് എന്ന പേരിലാണ് ഇരിക്കുന്നത് കൺസിഡറേഷൻ അല്ലേ കറണ്ട് അണ്ടർ കൺസിഡറേഷൻ പിന്നെന്താണ് തൽസംബന്ധമായത് കെപ്റ്റ് ഇൻ ദ കേസ് വിത്ത് കറണ്ട് അല്ലേ അങ്ങനെയുള്ള ഇതിനെയാണ് എന്ത് പറയുന്നത് പുട്ട പേപ്പേഴ്സ് എന്ന് പറയുന്നത് 15 ഓക്കെ അടുത്ത് നോക്കാം പ്രോസസ് ഓഫ് പുട്ടിങ് എ പ്രീവിയസ് കറസ്പോണ്ടൻസ് ഫോർ ഡിസ്പോസൽ ഓഫ് എ കേസ് ഈസ് ഡാഷ് എന്താണ് റെഫറൻസിങ് എന്നാണ് സൂചിപ്പിക്കൽ എന്നാണ് അതിന് പറയുന്നത് എന്താണ് ഒരു കേസിൽ അതിൻ്റെ ഡിസ്പോസലിന് ആവശ്യമായ പ്രീവിയസ് കറസ്പോണ്ടൻസ് നിയമങ്ങൾ റൂൾസ് റിപ്പോർട്ട്സ് ഇതൊക്കെ ഉൾക്കൊള്ളുകയും അവയ്ക്ക് ചിഹ്നം കൊടുത്ത് കറണ്ട് ഫയലിലോ നോട്ട് ഫയലിലോ അവയുടെ സാന്നിധ്യമൊക്കെ മനസ്സിലാക്കുന്ന വിധം അടയാളം കൊടുക്കുന്നതിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് റെഫറൻസിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പ്രോസസ് ഓഫ് പുട്ടിങ് എ പ്രീവിയസ് കറസ്പോണ്ടൻസ് ഫോർ ഡിസ്പോസൽ ഓഫ് എ കേസ് അല്ലേ അത് റെഫറൻസിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്ത് നോക്കാം എ പേപ്പർ ഈസ് സെഡ് ടു ബി ഡാഷ് വെൻ ഇറ്റ് ഈസ് ഗിവൺ എ കറണ്ട് നമ്പർ ആൻഡ് എൻഡഡ് വിത്ത് ആൻ അബ്സ്ട്രാക്ട് ഇൻ ദ പേഴ്സണൽ രജിസ്റ്റർ ഒരു പേപ്പർ ഡാഷ് എന്ന് പറയും ഒരു പേപ്പർ ഡാഷ് എന്ന് പറയും എന്തെന്ന് പറയും എപ്പോൾ പേഴ്സണൽ രജിസ്റ്ററിൽ അല്ലേ പി ആറിൽ ഒരു രേഖ ഒരു സംഗ്രഹത്തോടു കൂടി ഉൾപ്പെടുത്തുകയോ നമ്പർ കൊടുക്കുകയോ പി ആറിൽ നമ്പർ കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പർ എന്തെന്ന് പറയും രജിസ്റ്റേർഡ് എന്ന് പറയും ഡിസ്പോസ് എന്ന് പറയോ ഇല്ല ഡെസ്പാച്ച് എന്ന് പറയില്ല അല്ലേ പിന്നെന്താ പറയുന്നത് രജിസ്റ്റേർഡ് എന്നാണ് അത് പറയുന്നത് എ ഫയൽ ഈസ് സെറ്റ് ടു ബി രജിസ്റ്റേർഡ് വെൻ ഇറ്റ് ഗിവൺ എ കറണ്ട് നമ്പർ ഒരു കറണ്ട് നമ്പർ നൽകുമ്പോൾ ആൻഡ് എൻഡഡ് വിത്ത് ആൻ അബ്സ്ട്രാക്ട് ഇൻ ദ പേഴ്സണൽ രജിസ്റ്റർ പ്രിൻസിപ്പൽ പേഴ്സണൽ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യുമ്പോഴും അതിനെന്ത് പറയുന്നു രജിസ്റ്റേർഡ് എന്നാണ് പറയുന്നത് അടുത്ത് നോക്കാം എ മൈനർ ഡിവിഷൻ ഓഫ് ഓഫീസ് കൺസിസ്റ്റിംഗ് ഓഫ് എ സൂപ്രണ്ടൻഡൻറ്റ് ആൻഡ് വൺ ഓർ മോർ ക്ലർക്സ് അണ്ടർ ഹിം ഈസ് കോൾഡ് ഒരു ഓഫീസിലെ അല്ലേ മൈനർ ഡിവിഷൻ ആയിട്ടുള്ള ഒരു ഓഫീസിൽ ഒരു അല്ല ഒരു മേ മൈനർ ഡിവിഷൻ ഓഫ് ഓഫീസ് കൺസിസ്റ്റിംഗ് ഓഫ് എ സൂപ്രണ്ട് സൂപ്രണ്ടും അല്ലെ ഒരു ഓഫീസിൽ ഒരു സൂപ്രണ്ടും ഒന്നോ അതിലധികം വൺ ഓർ മോർ ക്ലർക്സ് ക്ലർക്കുമാരും അദ്ദേഹത്തിൻ്റെ കീഴിൽ അടങ്ങുന്ന ഇതിനെ എന്താണ് പറയുന്നത് സെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് ഒരു സൂപ്രണ്ട് ഉണ്ടാവും ഒന്നോ ഒന്നിലധികമോ ക്ലർക്കുമാരും ഉണ്ടാകും അതിനെന്താന്ന് പറയുന്നത് സെക്ഷൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് അടുത്ത് നോക്കാം തപാൽ റിസീവ്ഡ് ഔട്ട് ഓഫ് ദ ഓഫീസ് അവേഴ്സ് ആർ കെപ്റ്റ് ഇൻ എ ബോക്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ തപാൽ ഓഫ് ഡാഷ് എന്താണ് ഓഫീസ് സമയത്തിന് ശേഷം അല്ലേ തപാൽ സിസ്റ്റം ഔട്ട് ഓഫ് ഓഫീസ് അവേഴ്സ് ഓഫീസിൻ്റെ സമയത്തിന് ശേഷം വരുന്ന തപാലുകൾ അത് എന്താണ് ചെയ്യുന്നത് ആ തപാൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ വരുന്ന തപാൽ സൂക്ഷിക്കുന്നതിന് ഇടുന്ന ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിലാണ് ഇടുന്നത് ഇത് എപ്പോഴാണ് തപാൽ ക്ലർക്ക് അല്ലേ അത് എപ്പോഴാണ് അത് തപാൽ പെട്ടി ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ ആണ് അത് തുറന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആ ബോക്സ് തുടർന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ് നെക്സ്റ്റ് ഡേ ആണ് അതായത് ഓഫീസ് സമയം കഴിഞ്ഞ് വരുന്ന തപാലുകൾ അവിടെ അതിന് സൂക്ഷിച്ചിരിക്കുന്ന ബോക്സിലാണ്
ഇപ്പോൾ ആരാണ് കൊണ്ടുവരുന്നത്, അവർ ഇടുന്നത്. അത് പിറ്റേ ദിവസം തന്നെ, എപ്പോഴാണ്, നെക്സ്റ്റ് ഡേ തന്നെ സബ്ജക്റ്റ് ക്ലർക്ക്, തപാൽ ക്ലർക്ക് എന്താ ചെയ്യേണ്ടത്, പെട്ടി തുറന്ന് തപാൽ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പിറ്റേ ദിവസം തന്നെ ചെയ്യണം, വെച്ച് താമസിപ്പിക്കരുത് എന്നാണ് അതിൻ്റെ പറയുന്നത്. അവിടെ നോക്കാം, ഓൾ കമ്മ്യൂണിക്കേഷൻസ് റിസീവ്ഡ് ഇൻ ദ ഓഫീസ് വിച്ച് ആർ ഒഫീഷ്യൽ ഓർ ഡെമി ഒഫീഷ്യൽ ആർ അൺടിൽ നമ്പറിംഗ് നോൺ ആസ്. എന്താണ്, ഒരു ഓഫീസിൽ ലഭിച്ചിട്ടുള്ള എല്ലാ അറിയിപ്പുകളും നമ്പർ ചെയ്യപ്പെടുന്നത് വരെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, തപാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഓഫീസിൽ വന്നിട്ടുള്ള എല്ലാ പേപ്പറുകളും അറിയിപ്പുകളും ഒക്കെ എന്താണ്, അതിനകത്ത് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ തപാൽ എന്ന് പറയത്തില്ല, പിന്നെ അത് നമ്പർ ഇടുന്നത് വരെ അതറിയപ്പെടുന്നത് തപാൽ. നമ്പർ ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് ഫയലാവും അല്ലേ, നമ്പറൊക്കെ ഇട്ട് കഴിഞ്ഞ് കറണ്ട് ഫയലാവും, രജിസ്റ്റേർഡ് ആകും. അപ്പോൾ നമ്പർ ഇടുന്നതിന് മുമ്പ് എന്താണ് അറിയുന്നത്, തപാൽ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യുന്നത് ഓഫീസ് ചാർ ഒഫീഷ്യൽ ഓ ഡെമി ഒഫീഷ്യൽ, അത് ഒഫീഷ്യലായിട്ട് ഡെമി ഒഫീഷ്യൽ ആയിക്കോട്ടോ, അത് അണ്ടിൽ നമ്പറിങ് നമ്പർ ഇടുന്നത് വരെ അറിയപ്പെടുന്നത് എന്താണ്, തപാൽ എന്ന പേരിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഓൾ കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സ് ഓൾ കമ്മ്യൂണിക്കേഷൻസ് ഇൻ ദ ഓഫീസ് വിച്ച് ആർ ഒഫീഷ്യൽ ഓർ നോൺ ഒഫീഷ്യൽ ആർ അണ്ടിൽ നോൺ ആസ് തപാൽ. എന്താണ് നമ്പർ, അത് തന്നെയാണ് അല്ലേ, നമ്പർ ഇടുന്നവരെ അത് തപാൽ എന്നാണ് അറിയപ്പെടുന്നത്. നമ്പറിങ് ആണ് ഓൾ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഓഫീസ് വിച്ച് ആർ ഒഫീഷ്യൽ ഓർ നോൺ ഒഫീഷ്യൽ ആർ അണ്ടിൽ നോൺ ആസ് തപാൽ. തപാൽ എന്നറിയപ്പെടുന്ന എപ്പോഴും വരാണ് നമ്പറിങ്. മറ്റേ നമ്മൾ മുകളിൽ പറഞ്ഞ ചോദ്യത്തിൻ്റെ തന്നെ തിരിച്ചുള്ളൊരു ഇതാണ്. എന്താണ് അപ്പോൾ, എന്താണ് അതറിയപ്പെടുന്നത്, നമ്പറിങ് നമ്പർ ഇടുന്നവരെ അത് തപാൽ എന്ന പേരിൽ തന്നെ അറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡിൽ, ഈ വീഡിയോയിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണ്, നമ്മളിപ്പോൾ ഡെഫിനിഷൻ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജറുമായി ബന്ധപ്പെട്ട വാക്കുകളുടെ പദങ്ങളുടെയൊക്കെ ഡെഫിനിഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഡെഫിനിഷൻസാണ് ഈ 10-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എ കേസ് കൺസിസ്റ്റ് ഓഫ്, എ കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ടെന്നാണ്. എന്താണെന്ന് നോക്കിയാൽ കറണ്ട് ഫയൽ, കറണ്ട് ഫയൽ കേസിലുള്ളതാണ് അല്ലേ, നോട്ട് ഫയൽ ഉള്ളതാണ്, പ്രീവിയസ് പേപ്പേഴ്സ് ആൻഡ് ബുക്ക്സ് ഓഫ് ഫോട്ടോ റെഫറൻസ് പുട്ട് ഓഫ് ഫോർ റെഫറൻസ് അതുള്ള. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, ഓൾ ദി എബോവ് എന്നാണ്. ഒരു കേസിൽ അടങ്ങിയിരിക്കുന്നതാണ് കറണ്ട് ഫയലും നോട്ട് ഫയലും പ്രീവിയസ് പേപ്പേഴ്സും ഒക്കെ അടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് കൊടുക്കേണ്ടത്, ഓൾ ദി എബോവ് എന്നാണ്. അപ്പോൾ MOP പത്താമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ക്ലാസ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിന് കമൻ്റ് ഇടണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. അതോടൊപ്പം ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ചെയ്തു തരാവുന്ന വലിയ സഹായങ്ങൾ അതാണ്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം കമൻ്റ് ഇടുക. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാനും ഒക്കെ സാധിക്കും. നിങ്ങളത് തുറന്ന് പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്നുള്ള വിവരവും കൂടി അറിയിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. അപ്പോൾ എന്തഭിപ്രായമാണ് നിങ്ങളിടുക. അതോടൊപ്പം കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ടെസ്റ്റ് എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്തുക. അവർക്കും ഉപകാരമാകും. അങ്ങനെ ഒന്നിച്ച് നമുക്ക് മുന്നേറാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.